ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം നേടിയ ഒരു ഒരു വലിയൊരു വാഹനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു പല രീതിയിലുള്ള കാർഗോ ട്രക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ട്രക്കാണിത്. ഇതിൻ്റെ വീലെന്ന് പറയുന്നത് 90 വീലുകളാണ് ഈ വണ്ടിയുടെ. അങ്ങനെ രണ്ട് വാഹനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്ന വണ്ടി ആ പുറയിൽ വരുന്നത് അത് 129 മെട്രിക് ടൺ ഭാരവുമായിട്ടാണ് വരുന്നത്. ഇത് ഒരു ദിവസം 10 കിലോമീറ്റർ വേഗതയിലേ ഇത് സഞ്ചരിക്കത്തുള്ളൂ. ഇത് ISRO വിൻഡ് ടണൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി മുംബൈയിൽ നിന്ന് ഇത് കൊല്ലത്ത് ബാഡ്ജി വഴി കൊല്ലത്തെത്തുകയും അവിടെ നിന്ന് നമുക്ക് കാർഗോ ട്രക്ക് വഴി ഇതിപ്പോൾ തുമ്പയിലേക്കാണ് പോകുന്നത്. ഒരു ദിവസം ഇവർ ഇത് 10 കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരിക്കത്തുള്ളൂ. ഇത് കൊല്ലത്ത് നിന്ന് നമ്മൾ വന്ന വാഹനം റോഡിലെ തിരക്ക് മൂലം നമ്മൾ ഇത്തിക്കര പാലത്തിൻ്റെ സമീപം ഇത് നിർത്തി 4-5 ദിവസത്തോളം നിർത്തിയിട്ടേക്കായിരുന്നു. ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പാരിപ്പള്ളിയിൽ എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ പോകുന്ന ഈ വാഹനത്തിന് 10 വീലും മധ്യത്തുള്ള ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് സിസ്റ്റമാണ്. ഇത് ഫുള്ള് അതിൻ്റെ അകത്ത് 80 വീലുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് തുമ്പ വിൻഡ് മിൽ ടണൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 2 വർഷം മുമ്പ് ഇതിൻ്റെ ഈ യന്ത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ കൊണ്ടുപോയിരുന്നു. അന്ന് ഇതുപോലെ റോഡിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് അന്ന് മുംബൈയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവർ ഈ വാഹനം റോഡ് മാർഗം വഴിയാണ് ഇത് കൊണ്ടുപോയത്. അന്ന് ഏകദേശം ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് 1 വർഷത്തോളം സമയമെടുത്തിരുന്നു. ഇത് അതേ തുടർന്ന് ഇപ്പോൾ ഈ ലാസ്റ്റ് ഭാഗം ഇതിപ്പോൾ കൊണ്ടുവന്നത് കൊല്ലത്ത് ബാഡ്ജി വഴി കൊണ്ടുവരികയും അവിടെ നിന്ന് ഈ വാഹന ഈ കാർഗോ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. What's left? The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left.